ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, ഞാൻ നിങ്ങൾക്കൊരു മാജിക്കിൻ്റെ ട്രിക്ക് പറഞ്ഞു തരാണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മാജിക്കിൻ്റെ. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിലിപ്പോൾ വളരെയധികം ചർച്ചാ വിഷയത്തിന് ഇതായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ മാജിക്കിൻ്റെ ട്രിക്ക് വളരെ സിമ്പിളാണ്. നമുക്കിതിന് വേണ്ടത് ഒരു ടവല്, പിന്നെ ഒരു കോയിന്, അതിൻ്റെ കൂടെ തന്നെ ഒരു റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് നമ്മളെ കൈമിടണം. എനിക്കിവിടെ ഒരു മഞ്ഞ കളറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിൻ്റെ കളറിലൊരു റബ്ബർ ബാൻഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അത് ഈ വരലും മറ്റ ഇങ്ങനെ ഇടാം. ഞാൻ രണ്ടെണ്ണം ഇടുന്നത് കോയിന് തെറിച്ചു അതൊക്കെയാണ്. നമ്മൾ ഈ എന്താ കർച്ചീഫ് കൊണ്ട് കൈ കവർ ചെയ്യണ സമയത്ത് ഈ സാധനതാ ഇവിടെ കാണിച്ചുതരാം. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാൻ ട്രൈ ചെയ്ത് പഠിക്കണം. ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ കർച്ചീഫ് ഇറക്കി വെച്ചിട്ട് ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ കോയിന് പ്ലേസ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ റബ്ബർ ബാൻഡ് ഒന്നും അവിടെ ടൈ ആവും. എടുത്താ ഇങ്ങനെ കുടഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരിക്കലും കാട്ടരുത്, ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ. നമ്മളെ കോയിൻ ഇതാ അവിടെ ഇങ്ങനെ ടൈ. ഫ്രണ്ട്സ്, ഇതൊക്കെ എന്താ നമ്മുടെ കടയിൽ നിന്ന് സാധാരണ കിട്ടുന്ന, സാധാരണ വീട്ടിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഇങ്ങനെ നമ്മളെ സാധനം വാങ്ങുമ്പോൾ എത്തുന്ന ബാഗ്, ടെക്സ്റ്റൈൽ ബാഗ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് എന്തെത്തുന്ന പ്ലാസ്റ്റിക്കുകൾ എത്തുന്നത്. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 1000 ദശലക്ഷം പ്ലാസ്റ്റിക് കവറുകളാണ് ഭൂമിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ വെറും 1% മാത്രമേ റീസൈക്കിളിന് പോകുന്നുള്ളൂ. അതിനർത്ഥം പ്ലാസ്റ്റിക്കുകളിൽ ഭൂമിയിലുണ്ടാക്കുന്ന മാലിന്യം എത്രത്തോളമാണെന്ന് ഭയങ്കര ഭീകരമാണ്. ഓരോ ഏജൻസികളൊക്കെ പറയുന്നത് അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിൽ കടലിൽ മീനുകളേക്കാൾ പ്ലാസ്റ്റിക് കവറുകളാവും എന്നാണ്. ഒരു പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ജീർണിക്കണം എന്നുണ്ടെങ്കിൽ 500 വർഷത്തോളം എടുക്കും. അത് കത്തിക്കുകയാണെങ്കിൽ അതിന് വലിയ മാരകമാണ്. വിഷവായുകൾ ഉണ്ടായിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് കത്തിക്കുന്ന ആൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങളുണ്ടാവും. നമ്മുടെ ഓസോൺ പാളികളിൽ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടന്ന് എന്താ പറയുക, ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാവും. അതുപോലെ മീഥെയ്ൻ പോലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടായിട്ട് മീഥെയ്ൻ പോലുള്ള ഗ്യാസ് നമ്മൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് ഓരോ വർഷവും ഇപ്പോൾ വർഷം തോറും ഭൂമിയിലെ ചൂട് കൂടി വരികയാണ്. അങ്ങനെ ഇങ്ങനത്തെ ഗ്യാസൊക്കെ തങ്ങി നിന്ന് ഭൂമിയിലെ ചൂട് കൂടും. അത് നമ്മളെ എന്താ രണ്ട് സൈഡിലായി നിൽക്കുന്ന ഇവെന്താ മഞ്ഞുകൾ ഉരുകിയിട്ട് നമ്മളെ കേരളം പോലുള്ള കരകളൊക്കെ 50 വർഷത്തിൻ്റെ ഉള്ളിൽ വാനിഷാവും എന്നാണ് കണക്കുകൾ പറയണത്. എങ്ങനെ എന്താ അപ്പം നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മളെ ഭൂമിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം? കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പേപ്പർ ബാഗ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഷീറ്റ് പേപ്പർ, ഇനി എന്താ ഈ ഒരു സാധനം മൈദ എന്താ ചൂടുവെള്ളത്തിൽ മൈദ എടുത്തിട്ട് നമുക്ക് പശയാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പർ തമ്മിൽ ഒട്ടിക്കാം. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഞാൻ 2 സൈഡും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ഇങ്ങനെ മടക്കുക.
ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്ത് പശ തേക്കാം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് തിരിച്ചൊട്ടിക്കാം. പിന്നെ ഈ പുറകു വശം എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ മടക്കാം. എന്നിട്ട് ഇതിങ്ങനെ കൂടെ മടക്കുക. എന്നിട്ടിതൊന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇവിടെ ഒട്ടിക്കണം. ഇവിടെ ഒട്ടിക്കണം. ഇതാ അതിങ്ങനെ ആ ഇതാ ഇവിടെ കൂടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇവിടെ കൂടെ അപ്പൊ ഞാനിത് ഇങ്ങനെ പുറകുവശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൈദ ആയതുകൊണ്ട് ഇതൊരു 10 മിനിറ്റ് ഉണങ്ങാൻ വെക്കുക. നിങ്ങളെ പശയോണ്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇത് ഇതാവും വൃത്തിയായി കിട്ടും. നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് മൈദ, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സിംഗിൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ 2 പേപ്പർ വെച്ച് ഉണ്ടാക്കിയെടുത്തു, കാരണം കുറച്ചുകൂടെ ബലം കിട്ടും. കുറച്ച് ഉറപ്പിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 പേപ്പർ എന്താ ഷീറ്റ് വെച്ച് ഇങ്ങനെ അടുപ്പിച്ചെടുത്തിട്ട് കാണിച്ചെന്ന മാതിരി ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിൽ നമുക്കൊരു 2-3 കിലോ വരെയുള്ള സാധനങ്ങളൊക്കെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഇതിൽ കൊണ്ടുവരാവുന്നതാണ്. ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള സാധനം കൊണ്ട് ചാർട്ട് പേപ്പർ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 5 കിലോ വരെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഇതപ്പം നമ്മളെ സഞ്ചിയിൽ നമ്മൾ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ സവോള, വെളുത്തുള്ളി, ചുവന്നുള്ളി, കിഴങ്ങ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് അതൊരു 2.5 കിലോ സാധനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. ഇനി നമ്മൾ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന രോഗികളെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിലും ഇനി നമുക്ക് പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക്കൊന്നും കിട്ടില്ല. അപ്പോൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് തരാം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ തന്നെ ഒരു സാധനമാണ് ഈ തുണി സഞ്ചി എന്നൊക്കെ പറയണത്. ഇതെനിക്ക് എന്താ ഗാന്ധി സ്മൃതി ആയിട്ട് 150 ഗാന്ധി ജയന്തി എന്താ ഗാന്ധിജിൻ്റെ 150-ാമത്തെ ജന്മവാർഷികമായിട്ട് NSS ഭാഗമായിട്ട് കിട്ടിയ സഞ്ചിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഭൂമിനെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ഒരു സംഭവം ഫ്രണ്ട്സിനൊക്കെ എത്തിക്കുക, എല്ലാവർക്കും എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. ഓർക്കുക, ഈ ഭൂമി ഇനിയുള്ള തലമുറയ്ക്ക് കൂടിയുള്ളതാണ്, അത് മലിനമാക്കാതിരിക്കുക.